എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദ വേർഡ് സൈക്കോളജി ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ് സൈക്ക് ആൻഡ് ലോഗോസ്. സൈക്ക്, ലോഗോസ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. സൈക്ക് എന്ന് വെച്ചാൽ ആത്മാവ് അഥവാ സോൾ എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അറിവ് അല്ലെങ്കിൽ ശാസ്ത്രം, നോളജ് ഓർ സയൻസ്. അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ സയൻസ് ഓഫ് സോൾ, ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് പറയപ്പെടുന്നത്. ദ ടേം സൈക്കോളജി വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ദ ജർമ്മൻ ഫിലോസഫർ റുഡോൾഫ് ഗോക്കൽ ഇൻ 1590. സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻ ഫിലോസഫറായ റുഡോൾഫ് ഗോക്കലാണ് 1590. ഇനി സൈക്കോളജിയുടെ നിർവചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അനുഭവങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞതാണ് B.F. Skinner. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം. അഭിപ്രായപ്പെട്ടതാണ് മുർഫി. മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് റോബർട്ട് എ. ബാരൻ. മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം, ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നഭിപ്രായപ്പെട്ടത് C.F. Valentine. സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. ബോധമനസ്സിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നഭിപ്രായപ്പെട്ടത് വില്യം ജെയിംസ്. ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. വ്യവഹാര ശാസ്ത്രമാണ് സൈക്കോളജി എന്നഭിപ്രായപ്പെട്ടത് J.B. Watson. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതും മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതായിട്ടുള്ള നിർവചനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സൈക്കോളജി അബാൻഡൻഡ് ഇറ്റ് സോൾ, ദെൻ ഇറ്റ്സ് മൈൻഡ് ആൻഡ് ഫൈനലി ഇറ്റ്സ് കോൺഷ്യസ്നെസ്. ബട്ട് ദർ ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ സ്റ്റിൽ ഇൻ ഇറ്റ്. ആദ്യം മനഃശാസ്ത്രത്തിന് അതിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു, പിന്നീട് അതിനതിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു, അവസാനം അതിനതിൻ്റെ ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോൾ അതിന് വ്യവഹാരം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പരിഹാസ രൂപേണ അഭിപ്രായപ്പെട്ടത് ആരാണ്? R.S. Woodworth. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, മിക്ക പരീക്ഷകൾക്കും ചോദിക്കാറുമുണ്ട്. നമ്മളെ വീഡിയോയിൽ സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിർവചനങ്ങൾ, സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇവയൊക്കെ പഠിച്ചു. കൂടുതൽ വീഡിയോകൾക്കായി ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.